പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇസ്ലാമിൻ്റെ ചതിയെ പറ്റി ഒടുവിൽ വീട്ടിലുള്ള എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ ശാമിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുക്കുന്ന അവർ, ഇതേ തുടർന്ന് ശ്യാമിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ഞെട്ടിപ്പോകുന്ന ശ്യാം എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ എന്ന് ഭയക്കുകയും സ്വത്തുക്കളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അഞ്ജലിയെ ചെന്ന് കാണുന്നതാണ് നല്ലത് എന്നും അഞ്ജലിയെ ചെന്ന് കണ്ട് ക്ഷമ പറയാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതോടെ അഞ്ജലിയെ ചെന്ന് കാണുന്ന ശ്യാം തനിക്ക് തെറ്റുപറ്റിപ്പോയതായും അഞ്ജലി തന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. അഞ്ജലിയല്ലാതെ മറ്റാരും തന്നെ ജീവിതത്തിൽ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അഞ്ജലി തൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അഞ്ജലിക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ. അഞ്ജലിയുടെ സ്വന്തം ശ്യാമേട്ടനാണ് പറയുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലി ആകെ ഞെട്ടിപ്പോവുകയും ശ്യാം ഒരു നിമിഷത്തേക്കെങ്കിലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അതെന്താണ് അങ്ങനെ ചോദിച്ചത് എന്ന് ശ്യാം ചോദിച്ചതിനെ തുടർന്ന് ശ്യാമിനോട് ശ്രുതിയോടുള്ള സ്നേഹത്തിന് വേണ്ടി തന്നെ കൊല്ലുന്നതിനായുള്ള ശ്രമം വരെ നിങ്ങൾ നടത്തിയില്ലേ എന്നും ഒന്നും ഞാൻ അറിയില്ല എന്ന് കരുതിയോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ശ്യാം ആകെ പകച്ചുപോയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ, അതൊക്കെ മറന്ന് നമുക്ക് മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്ന ശ്യാം തനിക്ക് തെറ്റുപറ്റിപ്പോയതായി താൻ അംഗീകരിക്കുന്നതായും തന്നോട് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇനി തനിക്കതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അഞ്ജലി തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമോ? നിൻ്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിന് അച്ഛൻ വേണ്ടേ? ഞാനിവിടെ ഇല്ലാതിരുന്നാൽ എന്താവും സ്ഥിതി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ശ്യാം ചോദിച്ചതിനെ തുടർന്ന് ആ കുഞ്ഞിനെ അച്ഛനില്ലാതെ വളർത്താൻ എനിക്ക് സാധിക്കുമെന്നും മാത്രവുമല്ല വീട്ടിലുള്ള എല്ലാവരും ആ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്നും വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇനി നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. മാത്രവുമല്ല തൻ്റെ കൂടെ കുഞ്ഞനും കൂട്ടരും ഉള്ളതുകൊണ്ട് തന്നെ തൻ്റെ കുഞ്ഞിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് എന്നും ദുഷ്ടനും ചതിയനും അതുപോലെ തന്നെ നീചനുമായ നിന്നെ എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണണ്ട എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അഞ്ജലി. ഇത് ശ്യാമിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.